മുഖപുസ്തകത്തിൽ കണ്ടാണ് പരിചയം. ആ പരിചയം പ്രണയമായി. പ്രണയം പിന്നീട് വിവാഹ ജീവിതത്തിലേക്കെത്തി. വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തിൽ 40 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് ഇന്ന് ഒരച്ഛൻ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതും കുട്ടിയുടെ നൂലുകെട്ട ദിവസം. അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അച്ഛൻ എടുത്തു വാങ്ങി അച്ഛന്റെ അമ്മയെ കാണിക്കാൻ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞ് കുട്ടിയെ പുഴയിലെറിഞ്ഞു കൊന്ന ദാരുണ സംഭവം. മുഖപുസ്തകത്തിൽ നിന്ന് ക്രൈം പുസ്തകത്തിലേക്ക് ഈ ദാരുണ സംഭവം മാറുമ്പോൾ കുറ്റവും ശിക്ഷയും അന്വേഷിക്കുന്നത് ഈ കഥയുടെ ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ്. തിരുവനന്തപുരത്താണ് സംഭവം. തിരുവല്ലത്ത് കുഞ്ഞിന്റെ പ്രായം 40 ദിവസം. ഈ വാർത്തയുടെയും ഈ സംഭവത്തിന്റെയും വിശദാംശങ്ങൾ ഇന്ന് കുറ്റവും ശിക്ഷയും ആഴത്തിൽ പരിശോധിക്കും. സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം തിരുവല്ലത്ത് 40 ദിവസം പ്രായമായ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി. കുട്ടിയുടെ അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ. ദാരുണ സംഭവം നടന്നത് കുട്ടിയുടെ നൂലുകെട്ട് ദിവസം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പിതാവ് കുട്ടിയെ പുഴയിലെറിഞ്ഞെന്ന് പ്രാഥമിക നിഗമനം. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതിശ്രമം നടത്തി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ 4 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ CBIക്ക് നിർദ്ദേശം. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾക്കും നിലപാടറിയിക്കാം. കോടതി തീരുമാനം സ്വാഗതം ചെയ്ത് കുടുംബാംഗങ്ങൾ. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ ദീപിക പദുക്കോണ്ടടക്കം 3 ബോളിവുഡ് താരങ്ങളെ നാളെ ചോദ്യം ചെയ്യും. ദീപികയുടെ മാനേജർ കരിഷ്മ പ്രകാശിനെ 7 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ചോദ്യമുനയിൽ നടി രാഹുൽ പ്രീത് സിംഗ്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കെതിരെ ശിവസേന. IS കേസിൽ കൊച്ചിയിലെ NIA കോടതിയുടെ സുപ്രധാന വിധി. ഇന്ത്യയുടെ സൌഹൃദ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്ത കേസിൽ മലയാളി കുറ്റക്കാരൻ. സുബാനി ഹാജ മൊയ്തീന്റെ ശിക്ഷാ പ്രഖ്യാപനം തിങ്കളാഴ്ച. കോടതി ഉത്തരവ് വിദേശത്ത് യുദ്ധം ചെയ്തെന്ന കുറ്റം ചുമത്തി NIA രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ്. വളാഞ്ചേരിയിൽ 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ ദർസ് അധ്യാപകൻ അറസ്റ്റിൽ. പോലീസ് പിടിയിലായത് മഞ്ചേരി സ്വദേശി ആബിദ് കോയത്തങ്ങൾ. 1 വർഷത്തോളം കുട്ടി ഉപദ്രവിച്ചെന്ന് പോലീസ്. മദ്രസയിലെ കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു. തിരുവല്ലത്തെ ദുരന്ത വാർത്തയിലേക്ക് എത്തും മുമ്പ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലൈഫ് മിഷൻ കരാറിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി CBIയുടെ FIR പുറത്തുവന്നു. കേസിൽ ലൈഫ് മിഷനെയാണ് CBI 3rd പ്രതിയാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് മിഷൻ നിയമവിരുദ്ധമാണ്. യൂണിറ്റാക്കും സൈനമെഞ്ചേഴ്സും വിദേശ ഏജൻസിയിൽ നിന്ന് പണം വാങ്ങിയത് എന്നാണ് CBIയുടെ നിലപാട്. സജോ ദേവസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി, ലൈഫ് മിഷനെ പ്രതിക്കൂട്ടിലാക്കി CBIയുടെ FIR പുറത്തുവരുന്നു. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് യൂണിടാക്കിനെതിരെയാണ് ഈ FIR ഇട്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ 3rd പ്രതിയായി ലൈഫ് മിഷനെ കൂടി ചേർക്കുന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ്. അരുൺകുമാർ, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതായത് ലൈഫ് മിഷൻ കരാറിലെ ക്രമക്കേട് സംബന്ധിച്ച് CBI കൊച്ചി യൂണിറ്റ് കേസെടുത്ത് അന്വേഷണം, പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും FIR അടക്കമുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ ആദ്യം പുറത്തു വന്നത് എന്നത് സന്തോഷ് ഈപ്പൻ, അതായത് യൂണിടാക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ സെയിൻ വെഞ്ചേഴ്സ് എന്നിവർ പ്രതികളായുള്ള FIR ആണ് എന്നതാണ്. എന്നാൽ ഇതിന്റെ പകർപ്പ് പുറത്തു വരുന്നതോടുകൂടി കേസിലെ 3rd പ്രതിയായി FIRൽ CBI ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൺനോൺ ഒഫീഷ്യൽസ് ഓഫ് ലൈഫ് മിഷൻ കേരള എന്നതാണ്. അതായത് ലൈഫ് മിഷൻ 3rd പ്രതിയാകുന്നു. ഇതോടുകൂടി കേസിൽ സർക്കാർ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാകുന്നു എന്നത് തന്നെയാണ്. പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ പേര് സൂചിപ്പിക്കാതെ ലൈഫ് മിഷനിലെ അൺനോൺ ഒഫീഷ്യൽ എന്ന് മാത്രം പറയുന്നു. പക്ഷെ അത് വളരെ കൃത്യമാണ്. കേസിലെ 3rd പ്രതിയായി ലൈഫ് മിഷൻ മാറുന്നു എന്നതാണ്. വിദേശ നാണയം
വിനിമയ ചട്ടത്തിന്റെ ലംഘനം കൃത്യമായി ഉണ്ടായിരിക്കുന്നു. ഈ കരാർ തന്നെ പരിപൂർണമായും നിയമവിരുദ്ധമാണ്. റെഡ് ക്രസന്റുമായി യൂണിടാക് ഉണ്ടാക്കിയ കരാർ യാതൊരു തരത്തിലും നിയമപരമായി നിലനിൽക്കില്ല, അതിൽ പിഴവുകളുണ്ട് എന്നത് വ്യക്തമാണ് എന്നൊരു പ്രാഥമികമായ നിഗമനമാണ് സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് നേരിട്ട് സർക്കാരിലേക്ക് എത്തുന്നു. അതായത് ഇക്കാര്യത്തിൽ ലൈഫ് മിഷൻ സിഇഒ മറുപടി പറയേണ്ടി വരും. ലൈഫ് മിഷൻ ആകെ ഒരു ഏജൻസി എന്ന നിലയിൽ, സർക്കാരിന്റെയും ഒരു ഏജൻസി എന്ന നിലയിൽ ലൈഫ് മിഷൻ ഇതിലെയും പ്രധാനപ്പെട്ട, അതായത് ഈ കേസിലെയും മൂന്നാമത്തെ പ്രതിയായി മാറുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഏതായാലും ഇക്കാര്യത്തിൽ 9 കോടിയുടെ അഴിമതി ആരോപണമാണ് ഇതിലെ പരാതിക്കാരനായ അനിലക്കര എം എൽ എ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ച അദ്ദേഹം കൂടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷം ഇക്കാര്യത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്നൊരു പ്രാഥമികമായ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഒപ്പം ഇതിന്റെ അനുമതി എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രാഥമികമായ അനുമതി ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം ഇതിൽ പ്രാഥമികമായി തന്നെ ഒരു അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. വിദേശത്തേക്ക് ഇങ്ങോട്ടേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാർ, അതൊരു സഹായധനം എന്ന നിലയ്ക്ക് വരുന്നതാണെങ്കിൽ പോലും വിദേശ നാണ്യ വിനിമയ ചട്ടം കൃത്യമായി പാലിക്കണം. അങ്ങനെ വരുന്ന ഒരു കരാർ, അങ്ങനെ ഒരു കരാർ സർക്കാർ ഏജൻസി ഇവിടെ കീഴിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ കരാറാണ്. സ്വാഭാവികമായും ലൈഫ് മിഷന് നിയമപരമായ ബാധ്യത തീർച്ചയായും ഉണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ്. അത് ഈ ലൈഫ് മിഷനിലെ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ അനിലക്കരെ പ്രധാനമായും പറയുന്നത് സർക്കാരിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ അറിയിച്ചതാണ്. സർക്കാരിന് ഇതിനെ സംബന്ധിച്ച്, കരാറിനെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ കൃത്യമായ വ്യക്തത ഉണ്ടായിരുന്നു. യു എ റെഡ് ക്രസന്റും യൂണിടാക്കും വരുന്നു, സെയിന്റ് വെഞ്ചേഴ്സും വരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ വ്യക്തത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം സർക്കാരിന് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി, ലൈഫ് മിഷൻ പോലെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിലെ ഒരു ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കരാർ നൽകുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന് നിയമപരമായ ബാധ്യത വരുന്നു. ആദ്യം ഏതായാലും ഇക്കാര്യത്തിൽ നേരിട്ട് സർക്കാരിനെ കണക്ട് ചെയ്യുന്നുണ്ടാകില്ല കാരണം എന്നായിരുന്നു ഒരു പ്രതീക്ഷ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അതിൽ യൂണിടാക്കും സെയിന്റ് വെഞ്ചേഴ്സും വരുമെന്നൊരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ നേരിട്ട് ഈ FIR പകർപ്പ് പുറത്തു വരുന്നതോടുകൂടി ലൈഫ് മിഷൻ കൂടി അതിൽ പ്രതിയാകുന്നു. ഇനിയുള്ള CBIയുടെ തുടർ നീക്കങ്ങൾ ഏതായാലും വളരെ നിർണായകമാകുമെന്നത് ഈ FIR വെച്ച് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ സർക്കാരിനെയും CBI പ്രതി ചേർക്കുന്നു. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഭവന സമുച്ചയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBIയുടെ പ്രതിപ്പട്ടികയിൽ ഇടം പിടിക്കുന്നു. മൂന്നാം പ്രതി ലൈഫ് മിഷൻ, അൺനോൺ ഒഫീഷ്യൽസ് ഓഫ് ലൈഫ് മിഷൻ. ചോദ്യം ഇതാണ്, ഈ ലൈഫ് മിഷന്റെ ചെയർമാൻ സ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ്. CBI അന്വേഷണം നേരിടുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് പ്രതിപക്ഷത്തിന് വലിയ ആയുധം തന്നെയാണ് ഈ ഘട്ടത്തിൽ. തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവല്ലത്ത് 40 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് അച്ഛൻ പുഴയിലെറിഞ്ഞു കൊന്നത്. പ്രതിയായ പിതാവ് ഉണ്ണികൃഷ്ണൻ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ. ഉണ്ണികൃഷ്ണൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഭാര്യയെ സംശയമുണ്ടായിരുന്നു. ഭാര്യ കാമുകി കൂടിയായിരുന്നു. മുഖപുസ്തകത്തിൽ കണ്ട് ജീവിതം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. നമുക്കാദ്യം ഈ വാർത്തയിൽ അവൻ ഈ കരുവൻ റോട്ടിലവിടെ ഇവിടെ വെച്ച് കൊച്ചിനെ മാച്ച് അവൻ കൊണ്ടുപോയി തള്ളയെ കാണിച്ചിട്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയി നിങ്ങൾ അങ്ങ് വരികയെന്ന് പറഞ്ഞിട്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. നെടുമങ്ങാടുള്ള ഭാര്യ വീട്ടിൽ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും ഇയാൾ തിരുവല്ലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഭാര്യയെ വഴിയിൽ നിർത്തിയ ശേഷം കുഞ്ഞിനെ തൻ്റെ അമ്മയെ കാണിക്കാനെന്ന് പറഞ്ഞാണ് ഇയാൾ കുട്ടിയുമായി പോയത്. മടത്തുനട പള്ളത്തുകടവിലേക്ക് പോയ പ്രതി ഉണ്ണികൃഷ്ണൻ കുഞ്ഞിനെ പ്ലാസ്റ്റിക് കൂടയിലാക്കി ആറ്റിലേക്ക് എറിയുകയായിരുന്നു. ദേഹമാസകലം നനഞ്ഞ നിലയിൽ ആറ്റിൽ നിന്നും കയറി വന്ന ഉണ്ണികൃഷ്ണനെ അതുവഴി പോയ രാജൻ എന്നയാൾ കണ്ടു. ഈ പുള്ളി ഇവിടെ നിന്ന് കയറി നനഞ്ഞ് കുളിർന്ന് കയറി വരികയാണ് കണ്ടത്. അപ്പം കാരണം തിരക്ക് എന്താണെന്ന് വെച്ചാൽ ബേച്ച് തട്ടാൻ വേണ്ടി ഇറങ്ങി ഞാൻ വെള്ളത്തിൽ വിഴുന്നു പോയി എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. രാത്രി കുട്ടിയുടെ അമ്മ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പിടിയിലാകുന്നത്. ഈ കുടുംബപരമായിട്ട് പ്രശ്നമുള്ളതാണ്. ആ കുട്ടിയുടെ അവൻ്റെ ഭാര്യയുടെ 2ാം വിവാഹമാണിത്. ഇവൻ ആദ്യത്തെ വിവാഹമാണ്. ഇവൻ തന്നെ നേരത്തെ അവരുമായിട്ട് ഇങ്ങനെ അറ്റാച്ചായി പിന്നെ വിവാഹം കഴിക്കേണ്ടിയൊക്കെ വന്ന ഒരു ആ പിഞ്ചു പെൺകുഞ്ഞിൻ്റെ നൂലുകെട്ട് ദിവസമായിരുന്നു. ഏതൊരച്ഛനും വാരിപ്പുണർന്നു ചുംബിക്കുന്ന, മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ദിവസം. അന്നു തന്നെയാണ് ഈ കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന ഗൂഢലക്ഷ്യത്തോടെ ഈ കൊലപാതകം സ്വന്തം അച്ഛൻ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്.
ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം തിരുവനന്തപുരം തിരുവല്ലത്തു നിന്നും സലിം മാലിക്, 24. കുഞ്ഞിനോടൊപ്പം ചിരിച്ചു കളിച്ചിരിക്കേണ്ട ദിവസം, കുടുംബം സന്തോഷഭരിതമാകേണ്ട ദിവസം, കണ്ണിലുണ്ണി പോലെ അമ്മ കരുതിയ കുഞ്ഞ്, അച്ഛൻ്റെ കയ്യിൽ ഒരു നിമിഷം ജീവന് വേണ്ടി പിടയുന്ന ഘട്ടങ്ങൾ എല്ലാം അയാൾ വിവരിച്ചു. ദിവസങ്ങളോളം നടത്തിയ ക്രൂരമായ ഒരാസൂത്രണമാണ് ഉണ്ണികൃഷ്ണൻ തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. തിരുവല്ലത്ത് നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള മേനിലം എന്ന പ്രദേശമാണ് കുറ്റകൃത്യത്തിനായി പ്രതി തിരഞ്ഞെടുത്തത്. ആൾപ്പാർപ്പില്ലാത്ത പ്രദേശം, ഉള്ളിലേക്ക് പോയാൽ നിശബ്ദത മാത്രമേ ഉള്ളൂ. ഈ കടവിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ അദൃശ്യ കണ്ണുകൾ ആ കാഴ്ച കണ്ടു. ആ ഘട്ടത്തിൽ അവിടെ എത്തിപ്പെടാത്ത ഒരാൾ, സാധാരണ രീതിയിൽ അവിടെ വാഹനം വെച്ച് ആളെ തിരിയാതെ പോയ ഒരാൾ ഈ ഘട്ടത്തിൽ ഈ കുറ്റകൃത്യത്തിന്റെ സാക്ഷിയായി. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ആസൂത്രണത്തിനായി ഉണ്ണികൃഷ്ണൻ ദിവസങ്ങൾ എടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. മേനിലമെന്ന ചെറിയ പ്രദേശം അതിനായി തിരഞ്ഞെടുത്തു. അവിടെ നിന്നും ഉള്ളിലേക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കണം മടത്തുനട പള്ളത്തുകടവിലേക്ക്. രാത്രിയിൽ അധികമാരും സഞ്ചരിക്കാത്ത വഴി, മേഖലയിൽ ആൾതാമസവും നന്നേ കുറവ്. അങ്ങനെയാണ് 7 മണിയോടെ കുഞ്ഞിനെ പ്ലാസ്റ്റിക് കൂടയിലാക്കി ഉണ്ണികൃഷ്ണൻ ഇവിടേക്ക് കൊണ്ടുപോയത്. കൂട ആറ്റിലേക്കെറിഞ്ഞ ശേഷം ദേഹമാസകലം നനഞ്ഞ നിലയിൽ ഇയാൾ തിരികെ കയറി. ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം രാജനെന്ന വഴിയാത്രക്കാരന്റെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. എന്തിന് ഈ സമയം ഇവിടെയെന്ന് രാജന്റെ ചോദ്യം. മാലിന്യം കളയാൻ വന്നുവെന്നും കാൽവഴുതി വെള്ളത്തിലേക്ക് വീണുവെന്നും ഉണ്ണികൃഷ്ണന്റെ മറുപടി. ഈ പുള്ളി ഇവിടെ നിന്ന് കയറി നനഞ്ഞ് കുളർന്ന് കയറി വരെയാണ് കണ്ടത്. അപ്പം കാരണം തിരക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാച്ച് തട്ടാൻ വേണ്ടി ഇറങ്ങി, ഞാൻ വെള്ളത്തിൽ വീഴ്ന്നു പോയി എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് വിശ്വസിച്ച് രാജൻ വീട്ടിലേക്ക് പോയി. രാത്രി വൈകി പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഇക്കാര്യം രാജൻ പോലീസിനോട് പറഞ്ഞു. അന്ന് അർദ്ധരാത്രിയായപ്പം പോലീസ് വന്ന് ഇവിടെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് കേട്ട് ഇല്ലയെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ബൈക്ക് എന്തെങ്കിലും കണ്ടു. അവൻ പറഞ്ഞ് അങ്ങനെയാണ് ഈ ബൈക്ക് ഇവിടെ ഇരുന്നാൽ കണ്ടതും ഇവിടെ അവരെ കൊണ്ടുവന്ന് പോലീസിനെ കൊണ്ടുവന്ന് കാണിക്കുകയും ഇവിടെ തെരച്ചിൽ നടത്തുകയും. പിന്നെ രാജന്റെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പള്ളത്തുകടവിൽ പരിശോധന നടത്തിയത്. സലിം മാലിക്, 24, തിരുവനന്തപുരം. സ്വന്തം രക്തത്തിന്റെ തുടിപ്പായിരുന്നു ആ കുഞ്ഞെന്ന് ആ പുഴയിൽ എറിയുന്ന നിമിഷം ഉണ്ണികൃഷ്ണൻ ആലോചിച്ചില്ല. 40 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതക വാർത്ത കേട്ടാണ് പാച്ചില്ലൂർ ഗ്രാമം ഉറക്കമുണർന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന തങ്ങളുടെ നാട്ടുകാരൻ ഈ ക്രൂരകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ അവർക്ക് ആദ്യം സാധിച്ചില്ല. ഒടുവിൽ ഞെട്ടലോടെ ഇത് മനസ്സിലാക്കി. ഈ ക്രൂരകൃത്യം രചിച്ചതും സംവിധാനം ചെയ്തതും നടപ്പാക്കിയതും തങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണനാണ്. നാട്ടുകാർ ആദ്യം അവിശ്വസനീയമായിരുന്നു, പിന്നീട് അവർ വിശ്വസിച്ചു തുടങ്ങി. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് പാച്ചല്ലൂർ എന്ന പ്രദേശം. ആ നാട് ഇന്ന് ഉറക്കമുണർന്നത് നടുക്കത്തോടെയായിരുന്നു. ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ ഈ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അറിവിലെ പയ്യ മറ്റ് വിഷയങ്ങളെ കാര്യം ഇന്നുവരെ ഒരു കേസിലെ കാര്യങ്ങൾ പെട്ടിട്ടില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഇത് ചെയ്തത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പയ്യൻ ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള കാര്യം നമുക്ക് ആർക്കും പിടിയിട്ടില്ല. കൂലിപ്പണിക്കാരനായിരുന്ന ഉണ്ണികൃഷ്ണൻ നാട്ടിലെ പരിപാടികൾക്കെല്ലാം സജീവമായിരുന്നു. ഉത്സവങ്ങളിലുൾപ്പെടെ നേതൃനിരയിലുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ. 1.5 വർഷത്തിന് മുൻപുണ്ടായ അച്ഛന്റെ മരണശേഷമാണ് ഇയാൾ ആളുകളിൽ നിന്ന് അകന്നത്. ഇതിനിടയിൽ തന്നേക്കാൾ പ്രായമുള്ള ചിഞ്ചുവുമായി അടുത്തു. അമ്മയുടെ എതിർപ്പ് മൂലം അമ്പലത്തിൽ വെച്ച് താളിചാർത്തി തൊഴിച്ചാൽ ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. 22 വയസ്സേ കൊച്ചനായുള്ളൂ. കല്യാണമൊന്നും കഴിഞ്ഞില്ല. നാട്ടിലും മര്യാദക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ. ടിവിയിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. വളരെ മെയിനാണ്. അവർ കുടുംബവും നല്ല ഫാമിലിക്കാരാണ് നമുക്കറിയാന്നുള്ളത്. അച്ഛൻ്റെ ഒക്കെ അറിയാം നമുക്ക്. സലിം മാലിക്, 24, തിരുവനന്തപുരം. കേട്ടവർ കേട്ടവർ ആദ്യം അവിശ്വസിച്ചെങ്കിലും കൃത്യമായ തെളിവുകളുടെ പോലീസ് പ്രതിയെ കൊടുക്കി. കൃത്യം നടന്നത് ഇങ്ങനെയാണ് പോലീസ് ഭാഷ്യമനുസരിച്ച്. സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി. ഉണ്ണികൃഷ്ണന്റെ പ്രായം 22 വയസ്സാണ്. കാമുകിയും പിന്നെ ഈ കുഞ്ഞിന്റെ അമ്മയുമായ ഭാര്യയ്ക്ക് 30 വയസ്സാണ് പ്രായം. കുഞ്ഞിന് 40 വയസ്സ്. കുഞ്ഞിന്റെ നൂലുകെട്ട് ദിവസമായിരുന്നു. 22 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ 30 വയസ്സുള്ള ചിഞ്ചു എന്ന കുഞ്ഞിന്റെ അമ്മയെ പ്രണയിക്കുകയായിരുന്നു. പ്രണയിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കും മുമ്പ് തന്നെ
ചിഞ്ചുവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ണികൃഷ്ണനുണ്ടായിരുന്നു. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ നിമിഷം മുതൽ അവനെ ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങി ഉണ്ണികൃഷ്ണൻ. 40 ദിവസം പ്രായമാകുന്ന ദിവസം, കുഞ്ഞിന്റെ നൂലുകെട്ട് ദിവസം, കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അച്ഛൻ തീരുമാനിച്ചു. നൂലുകെട്ട് വ്യാഴാഴ്ച തീരുമാനിച്ചപ്പോൾ തന്നെ കഥയുടെ പൂർണ്ണമായുമുള്ള തിരക്കഥ, ക്രൂരകൃത്യത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. സംഭവം ഇങ്ങനെയാണ്. കുഞ്ഞിന്റെ നൂലുകെട്ട് ദിവസമായ വ്യാഴാഴ്ച നെടുമങ്ങാട് ചിഞ്ചുവിന്റെ വീട്ടിൽ നിന്നാണ് ക്രൂരകൃത്യത്തിന്റെ തിരക്കഥ ആരംഭിക്കുന്നത്. കുഞ്ഞിന്റെ വീട്ടിൽ നിന്നും, നെടുമങ്ങാട് ചിഞ്ചുവിന്റെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പാച്ചല്ലൂരിലേക്ക് പോകുന്നു ബൈക്കിൽ. ഉച്ചകഴിഞ്ഞ് ചിഞ്ചുവും കുഞ്ഞും പാച്ചല്ലൂരിലേക്ക് ഓട്ടോയിൽ പോകുന്നു. വഴിയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ഓട്ടോയിൽ നിന്ന് ചിഞ്ചുവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുന്നു. താൻ അമ്മയെ കാണിച്ചതിനു ശേഷം കുട്ടിയെ തിരികെ കൊണ്ടുവരാം എന്നാണ് ചിഞ്ചുവിനോട് പറയുന്നത്. ചിഞ്ചുവും ഉണ്ണികൃഷ്ണന്റെ അമ്മയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും പിണക്കവും ഉണ്ണികൃഷ്ണൻ മുതലെടുക്കുന്നു. രാത്രി 9 മണിയായിട്ടും കുഞ്ഞിനെ തിരിച്ച് ഉണ്ണികൃഷ്ണൻ കൊടുക്കാഞ്ഞതോടെ ചിഞ്ചു പരിഭ്രാന്തയാവുന്നു. പരിഭ്രാന്തയായ ചിഞ്ചു ഉടൻ തന്നെ കുഞ്ഞിനെ അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യം കോവളം ബൈപ്പാസിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നാണ് ഉണ്ണികൃഷ്ണൻ കൊടുത്ത മൊഴി. പിന്നെ മധുപാലത്ത് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന് മൊഴി മാറ്റി. പിന്നെ 4 കിലോമീറ്റർ ദൂരെയുള്ള കുറ്റകൃത്യം നടന്ന മേനിലം എന്ന സ്ഥലത്തെ മടത്തുനട പള്ളത്തുകടവിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. ഒരു രാത്രി മുഴുവൻ ചിഞ്ചു പ്രതീക്ഷിച്ചത് ഉണ്ണികൃഷ്ണൻ അത് ചെയ്യില്ല എന്നാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ ചിഞ്ചുവിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറം ആ ക്രൂരകൃത്യത്തിന്റെ നിറവേറ്റൽ നടത്തി. 40 ദിവസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഉണ്ണികൃഷ്ണൻ തിരഞ്ഞെടുത്തത് അധികം ആരും കടന്നു ചെല്ലാത്തൊരു വഴിയാണ്. മടത്തുനട എന്ന പ്രദേശത്തെ പള്ളത്ത് കടവ് എന്ന പ്രദേശം. ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് ദിവസങ്ങളായുള്ള ആസൂത്രണത്തിന്റെ ഒടുവിലാണ്. അവിടേക്ക് ഞങ്ങളുടെ പ്രതിനിധി സലീം മാലിക് ഒരിക്കൽ കൂടി യാത്ര ചെയ്തു. തിരുവല്ലത്തു നിന്നും മേനിലത്തേക്ക് 2 കിലോമീറ്റർ. അവിടെയുള്ള വടയാറ്റുകോട്ടയ്ക്കകം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിന് വിപരീത ദിശയിലാണ് പള്ളത്തുകടവ് എന്ന ചെറിയ പ്രദേശം, ചെറിയ കടവും. ഇവിടെ നിന്നും 2 കിലോമീറ്റർ മാത്രം ഉള്ളിലേക്കാണ് ആ കടവുമുള്ളത്. ആ പ്രദേശമാണ് കുട്ടിയെ ആറ്റിലെറിഞ്ഞു കൊല്ലാനായി ഉണ്ണികൃഷ്ണൻ എന്ന പിതാവ് തെരഞ്ഞെടുത്തത്. റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഇടുങ്ങിയ പ്രദേശം, അധികം ആൾതാമസമില്ല. രാത്രിയായാൽ ആളുകൾ പോകുന്നതും നന്നേ കുറവ്. ഈ വഴിത്താരയാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാനായി ദിവസങ്ങളോളം നടത്തിയ ആസൂത്രണത്തിനൊടുവിൽ ഉണ്ണികൃഷ്ണൻ തിരഞ്ഞെടുത്തത്. കുഞ്ഞിനെ പ്ലാസ്റ്റിക് കൂടയിലാക്കി ഇതുവഴി ബൈക്കിൽ ഉണ്ണികൃഷ്ണൻ രാത്രി 7 മണിയോടെ കടവിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് പ്രാഥമിക നിഗമനം. ഒരേ സമയം ഒരു ചെറിയ കാറിന് മാത്രം പോകാൻ കഴിയുന്ന അത്ര ചെറിയ വഴിയാണിത്. ഇതാണ് മടത്തുനട പള്ളത്തുകടവ് എന്ന പ്രദേശം. ഈ ആറ്റിലേക്കാണ് കുഞ്ഞിനെ കൂടയിലാക്കി, പ്ലാസ്റ്റിക് കൂടയിലാക്കി ഉണ്ണികൃഷ്ണൻ എറിഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നും ഒഴുക്കുള്ള ആ ഭാഗത്തേക്ക് എറിയുന്നതിന് പകരം ഇവിടേക്ക് ഇറങ്ങി താഴ്ത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴി പ്രകാരം പോലീസ് വിശദീകരണം. ഇവിടെ നിന്നും തിരികെ കയറി വരുന്ന വഴിയാണ് അപ്രതീക്ഷിതമായി രാജൻ എന്ന ദൃക്സാക്ഷി ഇയാളെ കാണുകയും ചെയ്യുന്നത്. ദേഹം അസകലം നനഞ്ഞ നിലയിലായിരുന്നു ഇയാളെ ആ സമയം കണ്ടത്. ഇവിടെ തന്നെ ദൃക്സാക്ഷിയുടെ മൊഴി പ്രകാരം ആ പ്ലാസ്റ്റിക് കൂടയിൽ ഉണ്ടായിരുന്ന തുണിയാണ് ഇത്. അത് ഇപ്പോഴും ഇവിടെയുണ്ട്. ഇത് ദൃക്സാക്ഷിയുടെ മൊഴി പ്രകാരമാണ് ഇത് ആ പ്ലാസ്റ്റിക് കൂടയിൽ ഉണ്ടായിരുന്ന തുണിയാണ് എന്ന് പറയപ്പെടുന്നത്. ചേർത്തു പിടിക്കേണ്ട കരങ്ങൾ തന്നെയാണ് ഈ കയങ്ങളിൽ ഈ പിഞ്ചു കുഞ്ഞിനെ മുക്കി താഴ്ത്തിയത്. ക്രൂരതയുടെ
മറ്റൊരു മുഖം. നല്ലൊഴുക്കും ആഴവുമുള്ള പ്രദേശം തന്നെ തിരഞ്ഞെടുത്തു ഉണ്ണികൃഷ്ണൻ. ഓർമ്മയുണ്ടാവും പ്രേക്ഷകർക്ക്, കണ്ണൂരിൽ 7 മാസം മുമ്പ് തൈലിൽ നടന്ന സമാനമായ സംഭവം. ഇന്ന് 40 ദിവസം പ്രായമുള്ള കുഞ്ഞാണെങ്കിൽ അന്ന് 1.5 വയസ്സുകാരനാണ് കടലിലെറിഞ്ഞ് സ്വന്തം മാതാവ് കൊലപ്പെടുത്തിയത്. പ്രതികളായ ശരണ്യയെയും കാമുകൻ നിധിനെയും ദിവസങ്ങൾക്കുള്ളിൽ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓർമ്മിച്ചെടുക്കുന്നു കണ്ണൂരിലെ തൈലിലെ അനുഭവം. ഇക്കഴിഞ്ഞ് ഫെബ്രുവരി 17 ശരണ്യ പ്രണവ് ദമ്പതിമാരുടെ 1.5 വയസ്സുള്ള മകൻ വിയാന്റെ മൃതദേഹം തൈൽ കടപ്പുറത്ത് നിന്ന് കണ്ടെത്തിയത്. ഉറക്കിക്കിടത്തിയിരുന്ന മകനെ കാണാതായെന്നായിരുന്നു ദമ്പതിമാരുടെ മൊഴി. എന്നാൽ പോലീസ് സംഘത്തിന്റെ 24 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ശരണ്യ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് ശരണ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാമുകനോടൊപ്പം ജീവിക്കാനായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ശരണ്യയുടെ മൊഴി. ഭർത്താവായ പ്രണവിനൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ ശരണ്യ എടുത്തുകൊണ്ടുപോവുകയും കടപ്പുറത്തെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകം ഭർത്താവായ പ്രണവിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ശരണ്യ ആദ്യം ശ്രമിച്ചത്. ഒടുവിൽ ശാസ്ത്രീയ തെളിവുകളടക്കം എതിരായതോടെ അവർ പോലീസിനോട് എല്ലാം തുറന്നു പറയുകയായിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ ശരണ്യയുടെ വസ്ത്രത്തിൽ നിന്ന് കടൽ വെള്ളത്തിന്റെ അംശം ലഭിച്ചതാണ് നിർണായകമായത്. കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ശരണ്യ കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇരുളിന്റെ മറവിൽ കുഞ്ഞുമായി കടൽ തീരത്തെത്തിയ ശരണ്യ പരിസരം വീക്ഷിച്ച ശേഷം കടൽ ഭിത്തിയിലെ പാറക്കെട്ടുകളിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞു. കുഞ്ഞ് കരഞ്ഞതോടെ താഴെയിറങ്ങി ഒരിക്കൽ കൂടി പാറയിലേക്കെറിഞ്ഞ് മരണം ഉറപ്പാക്കിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ശക്തമായി പാറയിൽ ചെന്നടിച്ചതിനെ തുടർന്ന് മുഖത്തും നെറ്റിയിലുമുള്ള പരിക്കുകൾ മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ചാണ് നിധിനുമായി ശരണ്യ പരിചയത്തിലാകുന്നത്. ഈ പരിചയം പിന്നീട് പ്രണയമായി. ഇയാൾക്കൊപ്പം ജീവിക്കാനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കൊലപാതകം ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും ശരണ്യ ശ്രമം നടത്തി. ഇതിന്റെ ഭാഗമായാണ് കുടുംബകലഹത്തെ തുടർന്ന് മാസങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന പ്രണവിനെ അന്ന് ശരണ്യ തന്നെ നിർബന്ധിച്ച് വീട്ടിൽ നിർത്തിയത്. നിധിനെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശരണ്യയും കാമുകനും മുൻപ് വീട്ടിൽ ശാരീരിക ബന്ധം പുലർത്തിയിരുന്നുവെന്നും പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു. ഈ വിവരം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി കാമുകൻ നിധിൻ ശരണ്യയുടെ കുട്ടിയുടെ ബ്രേസ്ലെറ്റ് കൈക്കലാക്കി വിൽപ്പന നടത്തി. 1 ലക്ഷം രൂപ ശരണ്യയെക്കൊണ്ട് ലോൺ എടുപ്പിക്കാനും കാമുകൻ ശ്രമിച്ചതായും പോലീസ് ഇക്കഴിഞ്ഞ ജൂണിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വ്യക്തമാക്കുന്നു. 24 കണ്ണൂർ. അങ്ങ് വടക്ക് ശരണ്യ എന്നൊരമ്മ, ഇങ്ങ് തെക്ക് ഉണ്ണികൃഷ്ണൻ എന്നൊരച്ഛൻ. കുഞ്ഞുങ്ങളെ വേണ്ടാത്തവർക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ക്രൂരകൃത്യങ്ങൾക്കപ്പുറം കുഞ്ഞിനെ ചേർത്തു പിടിക്കേണ്ടവരായിരുന്നു അവർ. ഓർമ്മയിലേക്ക് നടുക്കത്തോടുകൂടിയാണ് കണ്ണൂർ തൈലിനുശേഷം 7 മാസത്തിനുശേഷം ഈ വാർത്ത ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ തേടിയെത്തിയത്. ഇനി പെരിയയിലേക്കാണ്. പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസ് CBI അന്വേഷിക്കാൻ പാടില്ല എന്ന് ശഠിക്കുന്നു സർക്കാർ. അതിനായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അഭിഭാഷകരെ ഇറക്കി വാദിക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിലും സർക്കാരിന് തിരിച്ചടി. CBI അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. CBIക്ക് വിട്ട ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. അന്വേഷണ നടപടികളിൽ പുരോഗതിയുണ്ടെങ്കിൽ CBI അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. CBIക്കും കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാതാപിതാക്കൾക്കും നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടു. 4 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. എന്തെങ്കിലും അപാകതകൾ കണ്ടെത്തിയാൽ വിചാരണ കോടതിക്ക് അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയും. 20-അംഗ പ്രത്യേക സംഘത്തെയാണ് കേസ് അന്വേഷണത്തിന് നിയോഗിച്ചത്. എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ഒരു പ്രതി വിദേശത്തായിരുന്നു, അയാളെയും അറസ്റ്റ് ചെയ്തു. രാഷ്ട്രീയ സങ്കീർണതകൾ ഇല്ലെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച കേസാണ്. ജോലിഭാരമാണെന്ന് ഇപ്പോൾ തന്നെ CBI പറയുന്നു. ലോക്കൽ പോലീസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് അയക്കരുതെന്നാണ് CBI പറയുന്നത്. പ്രതിപ്പട്ടികയിൽ വരേണ്ടവർ സാക്ഷികളായെന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ചുമാണ് പരാതി ഉന്നയിക്കുന്നത്. അക്കാര്യം പരിശോധിക്കുന്നതിലും തിരുത്തുന്നതിലും അന്വേഷണ സംഘത്തിന് തടസ്സമില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി വഴങ്ങിയില്ല. കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ V.Giri ആവശ്യത്തെ എതിർത്തു. CBIയുടെ മറുപടി വരട്ടെ എന്ന് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു നിലപാടെടുത്തു. അന്വേഷണ നടപടികളിൽ പുരോഗതിയുണ്ടെങ്കിൽ CBI അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും കൂട്ടിച്ചേർത്തു. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.
കുറ്റവും ശിക്ഷയും പൂർത്തിയാവും.